Hi all, welcome back to our channel. Now, in this video, we will show you pajama, elastic type of pajama, waist loose. That is the elastic loose side. That is the skirt. Skirt is the waist loose side. Now, we will show you the elastic. Elastic is the same normally. Okay. അപ്പോൾ എല്ലാവർക്കും അത് പറ്റില്ല സ്റ്റിച്ചിങ് കുറച്ചെങ്കിലും അറിയുന്നവരായിരിക്കണം ഇതിൽ ഇലാസ്റ്റിക് ഇടാനും ഒക്കെ ആയിട്ട് വേണ്ടത് അപ്പോൾ ഇലാസ്റ്റിക് അഴിക്കാതെയും ഇവിടെ കട്ട് ചെയ്തിട്ട് ചെയ്യാം പക്ഷേ അത് സ്റ്റിച്ചിങ് അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ഇലാസ്റ്റിക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒട്ടും സ്റ്റിച്ചിങ് അറിയില്ല അതുപോലെ തന്നെ സ്റ്റിച്ചിങ് അറിയുമെങ്കിലും നമ്മുടെ കയ്യിൽ മെഷീനൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് മെഷീനോ നൂലോ സൂചിയോ ഒന്നും ഇല്ലാതെ നമ്മളുടെ ഈ വേസ്റ്റ് ലൂസായ വേസ്റ്റ് നമുക്ക് എങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ചിലപ്പോൾ നല്ല ഡ്രസ്സായിരിക്കും നമ്മളുടെ അപ്പോൾ അത് വേസ്റ്റ് ഭയങ്കര ലൂസായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുക എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് എൻ്റെ ഒരു പൈജാമയാണ് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇത് എടുക്കാം എടുത്തിട്ട് ഇതിൻ്റെ നമ്മളുടെ പൈജാമ എടുക്കാം പൈജാമ എടുത്തിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് ഫ്രണ്ട് വരുന്ന പോർഷൻ ഇത് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടായിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഫ്രണ്ട് പോർഷനായിട്ട് വരുന്നത് ഫ്രണ്ടിലോട്ട് വരുന്നതിൻ്റെ സെൻറ്റർ പോർഷൻ മനസ്സിലായല്ലോ ഇതിപ്പോൾ ഇതാ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഇതാണ് എൻ്റെ പൈജാമയുടെ ഫുള്ളായിട്ടുള്ളത് ഓക്കെ വേസ്റ്റ് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ രണ്ട് ലെഗ് ഇവിടെ ഞാൻ തിരിച്ചിട്ട് കാണിച്ചു തരാം കണ്ടോ ഇപ്പോൾ കണ്ടോ ഇവിടെയാണ് ക്രോച്ച് ഏരിയ വരുന്നത് ഈ ക്രോച്ച് ഏരിയയുടെ മുകൾ ഭാഗത്ത് വരുന്നതാണ് അപ്പോൾ നമ്മളിത് ഈ വേസ്റ്റ് പോർഷൻ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തു ഫോൾഡ് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഈസി ഐഡിയ അല്ലെങ്കിൽ ഒരു ട്രിക്കായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ നമ്മളുടെ ഇതുപോലത്തെ നമ്മളുടെ പൈജാമാസ് ഇതുപോലെ ഇലാസ്റ്റിക്കുള്ള പൈജാമകളൊക്കെ ചിലപ്പോൾ ലൂസായി പോകില്ലേ അപ്പോൾ ലൂസായി പോകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാറ് ഇത് ലൂസായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഒന്നുകിൽ ഇതിലുള്ള സൊല്യൂഷൻ ഇത് അഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഇലാസ്റ്റിക് മാറ്റി പുതിയ ഇലാസ്റ്റിക് ഇടുക അതാണ് ഒരു സൊല്യൂഷൻ മിക്കവരും ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് ഞാനിപ്പോൾ കുറച്ചുപേരോട് ചോദിച്ചപ്പോൾ പലരും അതാണ് പറയുന്നത് അല്ലെങ്കിൽ ഇതങ്ങനെ നമ്മൾ മാറ്റിവെക്കും ഇനിയിപ്പോൾ ഇത് ഇടാൻ പറ്റില്ല ഇലാസ്റ്റിക് ലൂസായതിനാണ് മാറ്റിവെക്കും പക്ഷെ നമ്മുടെ ഇതിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മളുടെ ഇതിന് പക്ഷെ ഇലാസ്റ്റിക് ലൂസായി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ മാറ്റിവെക്കും അതുപോലെ തന്നെ നമ്മളുടെ സ്കേർട്ടുകളായാലും ഓക്കെ അപ്പോൾ നമ്മുടെ സ്കേർട്ടായാലും നമ്മൾ എന്ത് ചെയ്യും ഈ ഇലാസ്റ്റിക് ലൂസായി കഴിഞ്ഞാൽ ഇത് എടുത്ത് മാറ്റിവെക്കും പിന്നെ നമുക്ക് ഇടാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അങ്ങനൊരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അതിനൊരു സൊല്യൂഷൻ അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് സ്റ്റിച്ചിങ്ങോ ഒന്നുമില്ല സ്റ്റിച്ചിങ് ചെയ്യലോ തുന്നലോ ഒന്നുമില്ല അതൊന്നുമില്ലാതെയാണ് വളരെ ഈസി ആയിട്ടുള്ളൊരു ഐഡിയ ആണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ ഞാനിപ്പോൾ ഇതിവിടെ ചെയ്തു അപ്പോൾ ചെയ്ത് കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതെൻ്റെ ഒരു പൈജാമയാണ് ഇത് ലൂസായിട്ട് വേസ്റ്റ് ഭയങ്കര ലൂസായി ഒട്ടും ഇടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ പൈജാമ എടുത്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്യാം അതായത് ഇതിന് ഫ്രണ്ടും ബാക്കും ഉണ്ടായിരിക്കും കേട്ടോ ഇപ്പോൾ ഇവിടെ ഇതാ ഇതാണ് ഇതിൻ്റെ കാലിൻ്റെ ഈ ഇത് വരുന്നത് ഇവിടെ നമ്മുടെ വേസ്റ്റ് ഓക്കെ അപ്പോൾ നമ്മളുടെ ഈ ക്രോച്ച് ഏരിയ വരുന്ന ഈ ഭാഗത്ത് പിടിച്ചിട്ട് ഇതിനെ ഇതുപോലെ ഇങ്ങനെ ഇതാണ് നമ്മുടെ ഉണ്ടോ ഇത് കാലാണ് രണ്ട് കാല് ഓക്കെ ഇവിടെ ഇങ്ങനെ പിടിച്ച് നമ്മൾ ഫോൾഡ് ചെയ്യാം ഓക്കെ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗം വരുന്നത് ഓക്കെ കറക്റ്റ് സെൻറ്റർ കിട്ടാനാണ് നമ്മൾ ഫോൾഡ് ചെയ്യണത് ഓക്കെ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഈ ഇലാസ്റ്റിക് ഭാഗം കറക്റ്റായിട്ട് പിടിച്ച് ഫോൾഡ് ചെയ്തു നമുക്ക് കാണുന്നുണ്ടായിരിക്കും കേട്ടോ ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഇത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന ഭാഗം ഇതാണ് നമ്മുടെ ക്രോച്ച് ഈ ഭാഗമാണ് നമ്മുടെ ഫ്രണ്ടിൽ വരാം അപ്പോൾ ഇതിൻ്റെ ഈ വേസ്റ്റ് പോർഷൻ ഇവിടെ നോക്കാം എന്നിട്ട് ഇവിടെ നോക്കാം നമ്മൾ ബാക്ക് സൈഡിൽ വരുന്ന ആ പോർഷൻ നമുക്ക് വിടാം കറക്റ്റായിട്ട് ഇവിടെ ഫോൾഡിങ് ചെയ്ത് വെക്കണം ഇത് വേസ്റ്റ് ഫോൾഡ് ചെയ്യണം കറക്റ്റ് സെൻറ്റർ വരണം അല്ലെങ്കിൽ ഒരു ഭംഗി കുറവായിരിക്കും അതിനുശേഷം നമ്മളുടെ ഇത് ഇപ്പോൾ ദാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഓക്കെ ഇത് കണ്ടോ ഇതാണ് നമ്മളുടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മളുടെ ഫ്രണ്ടിൽ വരുന്ന പോർഷൻ ഓക്കെ അപ്പോൾ ഈ ഒരു ക്രോച്ചിൻ്റെ നേരെ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു ഫോൾഡിങ്ങിലായിരിക്കും നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത് എന്നിട്ട് ഈ ഫ്രണ്ടിൽ വരുന്ന പോർഷൻ ബാക്ക് സൈഡിലെ ഇലാസ്റ്റിക് നമുക്ക് ഇങ്ങനെ വിട്ട് കളയാം ഫ്രണ്ട് സൈഡിൽ വരുന്നത് കറക്റ്റായിട്ട് പിടിക്കാം അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാർക്കിംഗ് കൊടുക്കാം മാർക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഫോൾഡ് ചെയ്തതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റർ ഭാഗം വരുന്നത് ഓക്കെ
ഫ്രണ്ടിൽ വരുന്ന ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്തു, ബാക്ക് സൈഡ് ബാക്ക് ഭാഗം നമ്മൾ മാറ്റിവെച്ചു. എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗം, ഇതാണ് ഇതിൻ്റെ നല്ല ഭാഗം, നമ്മൾ പുറത്ത് കാണുന്ന ഭാഗം. ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ ഈ മാർക്ക് ചെയ്തോടത്തുനിന്ന് ഇതിൻ്റെ തുണീനെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഒരു ചെറുതായിട്ട് ഒരു കട്ട് കൊടുക്കുക. സിസേഴ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കുക. എന്തെങ്കിലും സിസേഴ്സ് മതി, ഇപ്പോൾ തുണി കട്ട് ചെയ്യുന്ന സിസേഴ്സ് തന്നെ വേണമെന്നില്ല. ജസ്റ്റ് കണ്ടോ, കുഞ്ഞൊരു ഇത്, ഒരു ഹോള്. ഈ മാർക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെ സൈഡിലും ഒരു കട്ടിങ് കൊടുക്കാം. ഓക്കെ, കണ്ടോ, ഇതുപോലെ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തു. ഓക്കെ, അപ്പം നമ്മളിവിടെ നമ്മുടെ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാൻ കുറച്ച് വലിച്ച് കാണിച്ചു തരാം. കളർ അങ്ങനത്തെ ആയതുകൊണ്ട് കാണുന്നില്ല. ഇതാണ് നമ്മളുടെ രണ്ട് കട്ടിങ് പോയിന്റ്സ്, കണ്ടോ കണ്ടോ. ഇങ്ങനെ ഒരു കുഞ്ഞൊരു കട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളുടെ സാധാരണ നമ്മളുടെ പഴയ സൽവാറോ എന്തെങ്കിലുമൊക്കെ ഇടുന്ന വള്ളികളൊക്കെ പഴയതുണ്ടായിരിക്കില്ലേ, അത് എടുക്കാം. ഓക്കെ, വള്ളി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മളുടെ എന്തെങ്കിലും പഴയ പാവാടകളുടെയോ അല്ലെങ്കിൽ പഴയ സൽവാറിൻ്റെയോ, അതായത് ചുരിദാർ പാൻറ്റിൻ്റെയോ ഒക്കെ വള്ളികൾ ഇഷ്ടംപോലെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും അല്ലേ. ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഒരു കുഞ്ഞു കഷ്ണം തുണി കഷ്ണം കട്ട് ചെയ്തൊന്ന് തുന്നിയിട്ടാൽ മതി. അപ്പോൾ അതല്ലാണ്ട് തന്നെ ഇതുപോലെ പഴയ നാടകൾ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. അപ്പോൾ അതെടുക്കുക. നമ്മൾ സാധാരണ സേഫ്റ്റി പിൻ കുത്തുക അതിൽ. എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ രണ്ട് ഹോൾ ഇട്ട് കൊടുത്തു, അതിൽ ഒരു ഹോളിൽ കൂടെ കയറ്റുക. നമ്മൾ ഇതിൻ്റെ ഇലാസ്റ്റിക് നമ്മൾ മാറ്റിയിട്ടില്ല കേട്ടോ. ഈ ഇലാസ്റ്റിക് അങ്ങനെ തന്നെ അതിൽ നിർത്തണം, എന്നാലാണ് നമ്മളുടെ ഇതൊരു എന്താ പറയുക ഭംഗിയായിട്ട് ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ തന്നെ ഭംഗിയിൽ വരുള്ളൂ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആലോചിക്കണം, ഈ കട്ടിട്ട് കൊടുക്കുന്നത് ഉൾഭാഗത്താണ് കണ്ടോ, ഉൾഭാഗത്താണ്, പുറം ഭാഗത്ത് ഇട്ട് കൊടുക്കരുത്. പുറം ഭാഗത്ത് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഈ ഇലാസ്റ്റിക്കിൻ്റെ ഭംഗിയിൽ തന്നെ കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഉള്ളിൽ ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. ഉള്ളിൽ ഇട്ട് കൊടുത്താലാണ്, സാധാരണ നമ്മൾ ഇലാസ്റ്റിക് വെച്ച് തയ്ച്ച ഇതുകൊള്ളൊക്കെ ഇലാസ്റ്റിക് മാറ്റി ത്രെഡാക്കി കഴിഞ്ഞാൽ വൃത്തിയില്ലാതായിപ്പോൾ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതാവരുത്, നമ്മളുടെ ഇലാസ്റ്റിക് ഇട്ട അതേ ഭംഗിയിൽ തന്നെ നമ്മൾക്ക് കിട്ടണം. അതുകൊണ്ടുകൂടിയാണ് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, ഉള്ളിൽ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഉള്ളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, നമ്മുടെ പുറത്ത് അത് അറിയില്ല, നമ്മൾ ത്രെഡാണ് ഇട്ട് കൊടുത്തിരിക്കുന്നതെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഉള്ളിൽ ഉള്ളിലാണ് ഇത് നിൽക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം. ഫുള്ളൊന്ന് കയറ്റിയിട്ട്, ഓക്കെ, നമ്മളിത് ഇതുപോലെ കയറ്റി കൊണ്ടുവന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തൊരു ഹോൾ ഇട്ട് കൊടുത്താൽ ആ ഹോളിലൂടെ ഇതിനെ ത്രെഡിനെ പുറത്തേക്ക് എടുക്കാം, മനസ്സിലായല്ലോ. ഒരു ഹോൾ ഇട്ട് കൊടുത്തതിൽ കൂടെ നമ്മൾ ത്രെഡ് കയറ്റി അപ്പുറത്തെ ഹോളിലൂടെ പുറത്തോട്ട് എടുത്തു. പുറത്തോട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഒരു കുറച്ച് മാത്രം എക്സ്ട്ര ഇട്ടാൽ മതി. നമ്മൾ സൽവാറിനൊന്നും ഇടുന്ന പോലെ കുറേ എക്സ്ട്ര ഇടേണ്ട, കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാം. ഓക്കെ, ലെങ്ത്ത് ഓക്കെ ആക്കാം. അതിനുശേഷം നമ്മൾ ഈ എൻഡിലൊന്ന് കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഇത് ഇനി ആ ഹോളിൽ കൂടെ ഉള്ളിലോട്ട് പോരുത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ചെറിയ ഹോളായതുകൊണ്ട് ഇനി അത് ഉള്ളിലോട്ട് പോകുന്നുള്ള പേടി വേണ്ട. അപ്പോൾ ഈ രണ്ട് ത്രെഡിൻ്റെയും എൻഡ് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഭംഗിയായിട്ട് ഇത് ഇരുന്നോളും, ഉള്ളിലോട്ട് പോകുന്നുള്ള ടെൻഷൻ വേണ്ട. ഓക്കെ, ഇപ്പോൾ അത് കെട്ടി, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമ്മളിതുപോലെ സൽവാർ ഇടുക. ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഈ വള്ളി നമ്മൾ ടൈറ്റൻ ചെയ്ത് ഉൾ കെട്ടിയതിന് ശേഷം ഇതുപോലെ കെട്ടിക്കൊടുക്കാം. കെട്ടിയിട്ട് ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് പുറം ഭാഗം എന്താ ഭംഗിയായിട്ട് ഇലാസ്റ്റിക് പോലെ തന്നെ നിൽക്കും. ഓക്കെ, അധികം ഇതില്ലാണ്ട് കേട്ടോ വിരിഞ്ഞ് കറക്റ്റാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വള്ളി ഒന്നും ഇട്ട പോലെയല്ല, ഇലാസ്റ്റിക് ഇട്ട പോലെ തന്നെ നിൽക്കും. ഇതിൻ്റെ പുറം ഭാഗം കണ്ടോ, കണ്ടോ, ഇതുപോലെ നിൽക്കും, വളരെ ഈസിയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ തുണി നിങ്ങൾക്ക് ഇങ്ങനെ പിന്നി പോവുമെന്ന് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇത്തിരി ഫാബ്രിക് ഗ്ലൂ ഒന്ന് ഈ തുണിയുമെ ത്രെഡ് ഇടുന്നതിന് മുന്നായിട്ടൊന്ന് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതില്ലെങ്കിൽ നിങ്ങൾ ഒരു ക്യാൻഡിലോ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ ചെയ്ത് കൊടുത്താൽ മതി. ഒട്ടുമിക്ക തുണികളും വലിയ നാശമാവില്ല, ഇങ്ങനെ ചെറിയ ഹോളല്ലേ നമ്മളിടുന്നത്, അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ആ ഒരു പ്രശ്നം കൂടിയും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ഹോൾ ഉണ്ടാക്കിയ ഈ പോർഷൻ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മളൊരു ക്യാൻഡിൽ ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ലൈറ്റർ എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ അരികിലൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ നൂലല്ലാതെ ഇങ്ങനെ ഇതായിട്ട് കറക്റ്റായിട്ട് ഭംഗിയായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളുടെ വേസ്റ്റ് ലൂസ്
വേസ്റ്റ് ലൂസായ നല്ല പാൻറ്റുകളും അതുപോലെ തന്നെ നമ്മളുടെ ഇതുകളും വേണ്ടോ നോക്കൂ നിങ്ങൾ കറക്റ്റായിട്ട് ഇരിക്കുന്ന വേണ്ടോ പാൻറ്റുകളും അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് സ്കേർട്ടുകളും ഒക്കെ നമുക്കിങ്ങനെ ചെയ്യാം. കുട്ടികളുടെ ആണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. കുട്ടികളുടെയൊക്കെ ഒരുപാട് നമുക്കിങ്ങനെ ഉണ്ടാവായിരിക്കും അല്ലേ. ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ അവരുടെ ഷോർട്സിനൊക്കെ ഇലാസ്റ്റിക് പോയിട്ട് അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇത് ചെയ്തു കൊടുക്കാം. പിന്നെ അവർക്ക് തന്നെ പ്രശ്നം ഉണ്ടാവില്ല, അവരെ മിക്ക ഷോർട്സിനും പുറത്ത് കെട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഇത് നമുക്ക് ഉള്ളിലോട്ട് കൊടുത്താൽ പ്രശ്നമില്ല, ഭംഗിയായിട്ട് നിന്നോളും. ഓക്കെ, ഗേൾസിനാണെങ്കിലും സ്കേർട്ടിനും പൈജാമയ്ക്കൊക്കെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെയിം ആ ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു പെർഫെക്ഷൻ തന്നെ പുറത്ത് കാണുകയും ചെയ്യും, എന്നാൽ നിങ്ങളുടെ വേസ്റ്റ് കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും